പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 446-ാമത്തെ കുറൾ: തക്കാറിനത്താനായി താണൊഴുക വല്ലാനെ ചെറ്റാർ ചെയ്യക്കിടന്നതുയിൽ. വാഗർദം: തക്കാറിനത്താനായി. അറിവും ഗുണമേന്മയും നിറഞ്ഞ മഹത്തുക്കളടങ്ങിയ താനൊഴുക വള്ളാനെ രാജാംഗ ഉപദേഷ്ടാക്കളോട് ആലോചിച്ച് രാജധർമ്മം നടത്തുന്ന രാജാവ് ചെറ്റാർ ചെയ്യക്കിടന്നതുയിൽ വൈരികൾ മുഖാന്തരമുള്ള ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കും. സാരാംശം: അറിവും ഗുണമേന്മയും നിറഞ്ഞ മഹത്തുക്കളടങ്ങിയ രാജാംഗ ഉപദേഷ്ടാക്കളോട് ആലോചിച്ച് രാജധർമ്മം നടത്തുന്ന രാജാവ് വൈരികൾ മുഖാന്തരമുള്ള ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കും. തക്കപടി യോഗ്യരോടോ വാഴുന്നോരരചനെ പറ്റലർക്കാകാ ചതിക്കാൻ എന്ന് ശ്രീ എസ് രമേശൻ നായർ. പദ്യപരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ പി എൻ വിജയൻ: ജ്ഞാനോപദേശം കേട്ടിട്ടു രാജധർമ്മം നടത്തുവോർ ശത്രുദുഃഖ വിമുക്തരാം. ശ്രീ മുരളി ഭമണൂർ: വിദ്യാസമ്പത്തു സേനാദി രാഷ്ട്രരക്ഷാ വിചാരവും പണ്ഡിതാഗ്രേസരന്മാരോടാലോചിച്ചാൽ ഗുണം വരും. ശ്രീ ബാബുരാജ് കളമ്പൂര്: യോഗ്യരായുള്ളോർ മാത്രം തോഴരാണെങ്കിൽ ശത്രു ശക്തനാണെന്നാകിലും ജയിച്ചിടില്ല നിന്നെ. ശ്രീ തോമസ് താമരശ്ശേരി: രാജാംഗ സേവകരുള്ളതാം രാജനെ ബാധിക്കയില്ല ശത്രുക്കൾ. ശ്രീമതി സൂര്യഗായത്രി: ജ്ഞാനവും ഗുണമേന്മയുമുള്ളതാം മഹത്തുക്കൾ കൂടെയുണ്ടെന്നു വന്നാൽ കുടിയതാമൊരു ശത്രുവെന്നാകിലും ഭയമേശാതെ വാണിടും നൃപൻ. ശ്രീമതി ഹേമ ആനന്ദ്: ജ്ഞാനവും മേന്മയും നിറഞ്ഞുള്ളതാം ശ്രേഷ്ഠരോടു കാര്യങ്ങളോതിയിട്ടു താൻ രാജധർമ്മം നടത്തുന്നതാം നൃപൻ. ശത്രുദുഃഖത്തിലൊട്ടുമകപ്പെടാം. ശ്രീമതി ജലജാപ്രസാദ്: മഹത്തുക്കളിൽ നിന്നും ഉപദേശം തേടി ഭൂപതി ധർമ്മം പുലർത്തിയാൽ വൈരികളാൽ ഭവിച്ചിടും ദുഃഖത്തിൽ നിന്നു മുക്തനായിടും സുനിശ്ചയം. ശ്രീ ശിവപ്രസാദ് പാലോട്: ആവതില്ല ശത്രുക്കൾക്കു ചതിക്കുവാൻ വിദ്വാൻമാരോട് ചേർന്നു വാഴും മന്നനെ. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്: സദ്ഗുണസമ്പന്നരാം ഉപദേശികളുണ്ടെന്നാകിൽ ഭരണാധിപതിക്കു ശത്രുഭയമുണ്ടാവില്ല. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്: വേണ്ട വിധത്താലെ വിജ്ഞരോടൊത്തു ചരിക്കും മന്നനെ ചതിക്കാനാവില്ലാർക്കും. തിരുക്കുറളിലെ 447-ാമത്തെ കുറൾ: ഇടിക്കും തുണയാറെ യാൾവാറെ യാറെ കെടുക്കും തകമയവർ. വാഗർദം: ഇടിക്കും, തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ നിശിതമായി അതിനെ ഖണ്ഡിക്കുന്ന തുണയാരെ, കൂടെ നിൽക്കുന്ന സഹായികളെ, ആൾവാറെ ഭരിക്കുന്നവനായ രാജാവിനെ, കെടുക്കും ചതിക്കുന്ന തകമയവർ ശത്രുജനങ്ങൾ യാരെ, ആരെങ്കിലും ഉണ്ടാകുമോ? സാരാംശം: തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അവയെ നിശിതമായി വിമർശിക്കാനും നേരായ മാർഗം നിർദ്ദേശിക്കാനും മടിക്കാത്ത വിദ്വൽജനങ്ങളെ, അവർ പറയുന്നത് തൻ്റെയും നാടിൻ്റെയും നന്മയ്ക്കാണല്ലോ എന്നു കരുതി വെറുക്കാതെ നല്ല അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ട് സ്നേഹാധിക്യത്തോടെ അവരെ അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന രാജാവിന് അപകടം വരുത്തുവാൻ തക്ക ശക്തിയുള്ള ഒരു ശത്രു ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല എന്ന കാര്യം തീർച്ച. ഖണ്ഡിക്കും ഇഷ്ടരയുൾക്കൊള്ളും മന്നനു ദണ്ഡമേൽപ്പിക്കാനൊരരിയോ എന്ന് ശ്രീ എസ് രമേശൻ നായർ. പദ്യ പരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ പി എൻ വിജയൻ: തെറ്റുകുറ്റങ്ങൾ കാണിക്കുന്ന ഉപദേശികളുള്ളവർക്കെതിരാളികൾ കണ്ടിടാം. ശ്രീ മുരളി ഭമണോ: കർക്കശം ധർമ്മ അധർമ്മത്തെ ന്യായ അന്യായതരങ്ങളെ ശക്തമോതും സുഹൃത്തുള്ള രാജന്നു ശത്രു നിഷ്പ്രഭൻ. ശ്രീ ബാബുരാജ് കളമ്പൂര്:
തെറ്റുകുറ്റങ്ങൾ നേരെ ചൊല്ലുന്ന മിത്രത്തിന് വെറുക്കാതിരുന്നീടിൽ ശത്രുവിൻ ഭയം വേണ്ട. ശ്രീ തോമസ് താമരശ്ശേരി. തെറ്റു ചെറുത്തിടാൻ കേൾപ്പുള്ളവരുണ്ടെങ്കിൽ ശത്രുവായി ആരു വന്നെത്തും? ശ്രീമതി സൂര്യഗായത്രി. തെറ്റുകുറ്റങ്ങളെ നിശിതം തിരുത്തിടും നൃപസേവകരുള്ളൊരു ഭൂപന്റെ ശത്രുക്കൾ നിഷ്പ്രഭർ തന്നെ. ശ്രീമതി ഹേമ ആനന്ദ്. കർക്കശമായി തെറ്റുകുറ്റങ്ങളെ ചൊല്ലിടുന്ന ഉപദേഷ്ടാക്കളെ സദാ സൗഹൃദത്തിൽ ഉൾക്കൊള്ളിച്ച രാജനായി നാശമേകുവാൻ ആർക്കു സാധ്യമാം? ശ്രീമതി ജലജാ പ്രസാദ്. കർക്കശമായ രീതിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തിടും ജ്ഞാനിയാം സൗഹൃദങ്ങൾ സമ്പാദ്യമായുള്ളൊരു രാജനെ നശിപ്പിക്കാൻ ആർക്കൊത്തിടും? ശ്രീ ശിവപ്രസാദ് പാലോട്. തുണ ചെയ്യുന്നവരെ തോഴരെങ്കിൽ ജനിച്ചിടാ എതിരാളികൾ മന്നന്. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. തെറ്റുകൾ തിരുത്തുവാൻ ശക്തരായ ഉപദേഷ്ടാക്കളുള്ള ഭരണാധിപനെ വെല്ലാൻ ആർക്കുമാവില്ല. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. മുഖം നോക്കാതെ തെറ്റു ചൂണ്ടി നേർവഴി നയിക്കും സച്ചിത്തരാം ഉപദേശി തന്നെ നല്ലുപദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടാളുന്ന മന്നനെ വെല്ലാൻ ആർക്കുമാവില്ല നിശ്ചയം. തിരുക്കുറളിലെ 448-ാമത്തെ കുറൾ. ഇടിപ്പാറേ ഇല്ലാതെ ഏമറാമന്നും കെടുപ്പാറിലാനും കെടും. വാഗർദം. ഇടിപ്പാറേ, ഖണ്ഡിച്ച് ഉപദേശിക്കുന്നവരെ. ഇല്ലാതെ, കൂടെ നിർത്തിയിട്ടില്ലാത്ത. ഏമറാ, കാവലറ്റ മന്നൻ രാജാവ്. കെടുപ്പാർ ഇലാനും, മറ്റു ശത്രുക്കൾ ഇല്ലെങ്കിൽ പോലും. കെടും, താനെ നശിച്ചു പോകും. സാരാംശം: ദൃഢവാക്യന്മാരും തിന്മ കണ്ടാൽ മുഖം നോക്കാതെ അപ്പോൾ തന്നെ സ്ഫുടമായി ഖണ്ഡിക്കുന്നവരും സദ്ബുദ്ധി ഉപദേശിക്കുന്നവരുമായ ഗുരുജനങ്ങളുടെ സംരക്ഷണമില്ലാത്ത രാജാവ് നശിപ്പിക്കാൻ മറ്റാരുമില്ലാതെ തന്നെ സ്വയം നശിച്ചു പോകുന്നു. ഖണ്ഡിപ്പോരറ്റ നൃപൻ കെടും ശത്രുക്കൾ ഉണ്ടായിടായെങ്കിലും തനിയെ. ഖണ്ഡിപ്പോരറ്റ നൃപൻ കെടും ശത്രുക്കൾ ഉണ്ടായിടായെങ്കിലും താനേ എന്ന് ശ്രീ എസ് രമേശൻ നായർ. പദ്യപരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ പി എൻ വിജയൻ. ഉപദേഷ്ടാക്കളില്ലാത്ത ഏകാധിപതിയായവൻ സ്വയം നശിച്ചു പോയിടും. ശ്രീ മുരളി ഭമണു. ധർമ്മകാര്യ വിചാരേണ മന്നവനേറ്റ തെറ്റുകൾ ചൂണ്ടുന്നോരു നേതാവിനെ ശ്രവിക്കായിൽ വിനാശമാം. ശ്രീ ബാബുരാജ് കളമ്പൂര്. മുൻനിന്നു വിമർശിക്കും മിത്രങ്ങളില്ലാത്തോനു പിന്നിന്നു കുത്തിയിടുന്ന ശത്രുവെന്തിനു വേറെ. ശ്രീ തോമസ് താമരശ്ശേരി. ഉത്തമ വിമർശകരില്ലാത്ത മന്നൻ ശത്രുവില്ലെങ്കിലും നശിക്കും. ശ്രീമതി സൂര്യഗായത്രി. ഉത്തമന്മാരാം വിമർശകരില്ലാത്ത രാജനു വേണ്ടിട വേറൊരു ശത്രുവും. ശ്രീമതി ഹേമ ആനന്ദ്. തെറ്റുകുറ്റങ്ങളെ വിമർശിച്ചു താൻ രാജധർമ്മമുണർത്തിടും മന്ത്രിമാർ കൂടെയില്ലാത്തതാം നൃപൻ സ്വന്തമായി കെട്ടകർമ്മങ്ങളാൽ നശിച്ചിടുമേ. ശ്രീമതി ജലജാ പ്രസാദ്. തെറ്റു നന്നായി വിമർശിച്ചു സദ്ഗതി ചൊല്ലും ജ്ഞാനികൾ മിത്രമായില്ലാത്ത മന്നൻ താനേ നശിച്ചിടും വൈരികൾ ആരുമില്ല കെടുത്തുവാനെങ്കിലും. ശ്രീ ശിവപ്രസാദ് പാലോട്. തുണയ്ക്കിഷ്ടജനമില്ലെങ്കിൽ മന്നൻ ശത്രുവില്ലെങ്കിലും നശിച്ചു പോയിടാം. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. ഭരണാധിപൻ്റെ തെറ്റുകൾ കർശനമായി തിരുത്തുന്ന ഉപദേഷ്ടാക്കളില്ലാത്തവർ സ്വയം നശിക്കുക തന്നെ ചെയ്യും. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. ദൃഢവാക്യന്മാരാം ഖണ്ഡിപ്പോരറ്റ നൃപൻ അരികളില്ലാതെ തന്നെ താനേ നശിച്ചിടും. തിരുക്കുറളിലെ 448-ാമത്തെ കുറൾ. ഇടിപ്പോരേ ഇല്ലാതെ ഏമറാമന്നൻ കെടുപ്പാരിലാനും കെടും എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.